തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സാരഥികളൊക്കെ അധികാരമേറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 21 വയസ്സാണ്. ആ പ്രായമുള്ളവരും അതിന് തൊട്ടുമുകളിൽ പ്രായമുള്ളവരുമായ ഒരുപാട് പേർ ഇപ്രാവശ്യം മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. 21 വയസ്സായ മേയറും പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെ വാർത്താ പ്രാധാന്യം നേടിയത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത്തരമൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിങ്ങളുടെ നാട്ടിലെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ സാരഥിയാവാൻ പ്രായം കൊണ്ട് നിങ്ങൾ യോഗ്യത നേടിയിരിക്കും. ഇപ്രാവശ്യത്തെ 2020 നവംബർ ലക്കം ശാസ്ത്ര കേരളത്തിൽ നാളത്തെ വോട്ടർമാർ എന്നൊരു എഡിറ്റോറിയലുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന ധാരാളം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൽ വിശദമായി പറയുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഇടപെടണമെന്ന കാര്യം നിങ്ങൾ അധ്യക്ഷയെയോ അധ്യക്ഷനെയോ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇടപെടൽ എന്തുകൊണ്ട് ഈ മേഖലയിൽ ആവശ്യമാകുന്നുവെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും നിങ്ങളുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ വിശദമായി പറയണം. ഈ പ്രവർത്തനത്തിന്റെ സാധ്യതകൾ, ലക്ഷ്യത്തിലെത്താൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം, ആരാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നെല്ലാം റിപ്പോർട്ടിൽ വിശദമായി പറയണം. സമയബന്ധിതമായി ഈ പ്രവർത്തനം തീർക്കേണ്ടതിന്റെ കാര്യം കൂടി വ്യക്തമാക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൂ. കൂട്ടുകാരും മുതിർന്നവരുമായി ചർച്ച ചെയ്ത ശേഷം സമ്പൂർണമായ ഒരു പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തയ്യാറാക്കി വെക്കൂ. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നവീന ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കണേ.